നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ വധക്കേസിൽ പിടിയിലായ ഫയർഫോഴ്സ് ജീവനക്കാരൻ ജിഷാദിനെ കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സഞ്ജിത്ത് വധക്കേസിലും ജിഷാദിന് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സഞ്ജിത്തിന്റെ സഞ്ചാരപാത മനസ്സിലാക്കിയതിലും യാത്രാ വിവരങ്ങൾ ശേഖരിച്ചതിലും ജിഷാദിന് പങ്കുണ്ട്. ഇയാളെ സഞ്ജിത്ത് വധക്കേസിലും പ്രതി ചേർക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സഞ്ജിത്ത് വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങും, എവിടെയെല്ലാം പോകുന്നു എന്നുള്ള വിവരങ്ങൾ ജിഷാദ് കൃത്യമായി മനസ്സിലാക്കുകയും അത് കൊലയാളികൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. സമാനമായി ശ്രീനിവാസൻ കൊല്ലപ്പെട്ട ദിവസവും ജിഷാദ് ആർ എസ് എസ് നേതാക്കളുടെ വീടുകൾ തേടി പോയിരുന്നുവെന്നും കണ്ടെത്തലുകളുണ്ട്. പാലക്കാട് പുതുനഗരം ഭാഗത്തെ ആർ എസ് എസ് നേതാക്കളെയാണ് ജിഷാദ് തേടിപ്പോയത്. കോങ്ങാട് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരനാണ് ജിഷാദ്. കൊടുവായൂർ സ്വദേശിയുമാണ്. 2017 ഇയാൾ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറിയത്. പാലക്കാട് രാഷ്ട്രീയ പ്രതികാര കൊലപാതകങ്ങൾക്ക് വേണ്ടി പട്ടിക തയ്യാറാക്കിയവരിൽ ഒരാളാണ് ഇയാളെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൈമാറുന്ന റിപ്പോർട്ടർ എന്നാണ് ജിഷാദിനെ പോലീസ് സംഘം വിശേഷിപ്പിച്ചത്. നേരത്തെ സംസ്ഥാനത്തെ ആർ എസ് എസുകാരുടെ വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സിന്റെ ഒരു ക്ലാസ്സും നടന്നത്. ഫയർഫോഴ്സുകാർ അന്ന് ഈ ക്ലാസ്സുകളൊക്കെ നടത്തിയത് അത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോഗ്രാമിൽ പോയി നടത്തിയതിനെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സർക്കാർ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തിയില്ല. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചെങ്കിലും ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു, പോലീസിലും ഫയർഫോഴ്സിലും അടക്കം അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുകളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കടന്നുകൂടിയിരിക്കുന്നു എന്ന് പണ്ട് മുതലേ പറയുന്നുണ്ട്. പോലീസിൽ തന്നെ പച്ചവെളിച്ചം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായി നമ്മളെല്ലാം കേട്ടതാണ്. പച്ചവെളിച്ചം എന്ന രീതിയിലൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി വേണം സേനാ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നടത്താൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന. അത്തരത്തിലുള്ള നടപടികൾ നടത്തിയെങ്കിൽ മാത്രമേ ഈ പുറത്തുവരുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾക്ക് തടയിടാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.